ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ് വെനസ്ഡേ. അത് ഞാൻ മിസ്സാക്കുന്നില്ല കേട്ടോ. ഒരുപാട് പേര് അത് കാത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളുടെ എല്ലാം പ്രശ്നം എന്താണ്, മറ്റേ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഓരോ ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ടിപ്സാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നിനാർക്കും ഡ്രൈ സ്കിന്നിനാർക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മുഖം ഓയിലി ആയിട്ടുള്ളവർക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുരു, കാര മുതലായ കാര്യങ്ങൾ വരുന്നു, ബ്രേക്ക് ഔട്ട്സ് വരുന്നു, എക്സസ് ഓയിൽ കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ നെറ്റിയിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരുന്നു, പിന്നെ ചിന്ന ഈ ഭാഗത്തൊക്കെ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത് വരുന്ന ആൾക്കാർ എന്ന് ഡ്രൈ സ്കിന്നുകാർ, അവർക്കാണെങ്കിലും ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതായത് സോപ്പിട്ട് മുഖം കഴുകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അത്തരം കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്, ഒരു എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ സോപ്പ് കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് മുഖത്ത് തേക്കുന്ന ആർക്കും അത്ര ഇപ്പോഴത്തെ കാലത്ത് ആരും പ്രിഫർ ചെയ്യണില്ല. സോപ്പ് അതിന് പകരം ഫേസ് വാഷൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പഴയ കാലത്തൊക്കെ സോപ്പൊക്കെ തന്നെയാണ്. പിന്നെ പണ്ടത്തെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ആ ഒരു പീരീഡിലൊക്കെ ആണെങ്കിൽ കടലമാവ്, ചെറുപയർ പൊടിച്ചത്, പയറുപൊടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഈ ക്ലൻസിങ്ങിന്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയാലോ, കസ്റ്റം മെയ്ഡ് സോപ്പ് നമ്മളുടെ സ്കിന്നിൻ്റെ രീതി അനുസരിച്ചിട്ട്. അത് ഏറ്റവും നല്ലതായിരിക്കില്ലേ? അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ നമുക്കിപ്പോൾ സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സോപ്പ് ബേസ് വേണം, അതിനൊരു ഹോൾഡ് ചെയ്യാനായിട്ടൊരു കാര്യം വേണമല്ലോ, പതയണം, അത്തരം കാര്യങ്ങൾ. അപ്പോൾ സോപ്പ് ബേസ് ഇപ്പോൾ വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ രീതിയിലുള്ള സോപ്പ് ഉണ്ടാക്കാം. അത്തരം ഒരു സോപ്പാണ് ഞാനിപ്പോൾ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓയിലി സ്കിന്നുകാർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് സോപ്പാണ് വേണ്ടത്? മുഖത്തുള്ള എക്സസ് ഓയിൽ കളയുക, അതേസമയം സ്കിൻ ഒരുപാട് ഡ്രൈഡ് ആയി പോകാണ്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്, മുഖത്തുണ്ടാകുന്ന കാര, കുരു, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് മുതലായ എല്ലാ കാര്യങ്ങളും തുടച്ചു നീക്കണം. മൂന്ന്, ഇതിൻ്റെ അടയാളങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും ഒന്ന് ഫെയ്ഡായി കിട്ടണം. പിന്നെ നല്ല സ്മൂത്ത് ആൻഡ് എന്താ പറയുക, ഷൈനി സ്കിന്നായി മാറണം, ഗ്ലോയിങ് സ്കിന്. പിന്നെ നാലാമതായിട്ട്, ഇത്തരം ബ്രേക്ക് ഔട്ട്സ് കാര്യങ്ങൾ ഒക്കെ വരാണ്ട് സഹായിക്കണം, വരാതിരിക്കാൻ, ആ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് അതില്ലാണ്ടിരിക്കാൻ സഹായിക്കണം. ഇത്രയും കാര്യങ്ങളല്ലേ വേണ്ടത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിനകത്തെ പ്രധാന ചേരുവകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ വേപ്പില, ഓക്കെ, രണ്ട് എന്ന് പറയുന്നത് തുളസിയില, മൂന്ന് എന്ന് പറയുന്നത് പനിക്കൂർക്ക എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജലദോഷം, ചുമ മുതലായ കാര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ ഈ വാട്ടിയിട്ടത് ഉച്ചയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷം വരെ മാറും, ഓക്കെ, കഫക്കെട്ടൊക്കെ. അപ്പോൾ അതിന് മറ്റൊരു പേര് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്ന നവര ഇല എന്ന് പറയും, ഓക്കെ. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ അതിൽ ചേരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അലോവീറ ജെൽ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നാച്ചുറൽ അലോവീറ വെച്ചിട്ടാണ്. അതില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന അലോവീറ ജെല്ലായാലും മതി. പിന്നെ പ്രധാനമായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ, അതതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു സൂപ്പാണ് ഞാനിപ്പോൾ നിർമ്മിച്ച് കാണിക്കാൻ പോകുന്നത്. ഒരുപാടുമില്ല, നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ. നമ്മളൊരു കുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത് സെറ്റായി കിട്ടുന്നൊരു കാര്യമാണ്. അതിനൊരു ഡാർക്ക് ഗ്രീൻ കളർ, ചന്ദ്രിക സൂപ്പിൻ്റെ ഒക്കെ ഒരു കളറായിരിക്കും, അല്ലെങ്കിൽ മെഡിമിക്സിൻ്റെ സൂപ്പിൻ്റെ ഒരു കളറായിരിക്കും. പക്ഷേ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട്, എൻ്റെ മുഖം ഓയിലി സ്കിന്നല്ല, നോർമൽ മോർ ടുവേർഡ്സ് ഡ്രൈനെസ് ആണ്. കാര്യം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈ ആകാനുള്ള ടെൻഡൻസിയാണ്, പക്ഷേ നോർമൽ സ്കിന്നാണ് ഇപ്പോൾ. പക്ഷേ എനിക്ക് ഈ സോപ്പ് വളരെ ഗുണം ചെയ്യുന്നുണ്ട്, ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോപ്പ് ഞാനിപ്പോൾ എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നോർമൽ, ഡ്രൈ, ഓയിലി കോമ്പിനേഷൻ എല്ലാം, ഓക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ആർക്കായിരിക്കും? ഓയിലി സ്കിന്നുകാർക്ക്. അവർക്ക് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും, മറ്റുള്ളവർക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. വളരെ കൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പ്. പറയട്ടെ എങ്ങനെയാണ്, കാണിച്ചു തരട്ടെ. ഇത് എങ്ങനെയാണ് ഈ സോപ്പ് ഞാൻ ഉണ്ടാക്കുന്നത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാൻ പോകണം, ക്ലോസ് ഷോട്ട്സിൽ ഒന്ന് കണ്ടു നോക്കും. ഇതായാലും പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വേപ്പിലയാണ്. വേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി ഇത് ഈ തണ്ടിൽ നിന്നും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഓക്കെ, നന്നായിട്ട് വാഷ് ചെയ്യണം. കാര്യം വേപ്പിലയിലെല്ലാം ചിലന്തി വലയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കീടങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ എടുക്കുക. പിന്നെ അതുപോലെ കൃഷ്ണ തുളസിയുടെ ഇല എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. തുളസി ഇല ഇത് പല വീടുകളിലും ഉള്ള കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അതും അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ ഇങ്ങനെ ഓരോ ഇലയായിട്ടെടുത്ത് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് കൃഷ്ണ തുളസിയാണ്, ഇങ്ങനെയുള്ള നല്ല ഭംഗി, നല്ല മണമാണ് കൃഷ്ണ തുളസി ഇല. പിന്നെ മൂന്നാമത്തെ കാര്യം വേണ്ടത്, ദേ ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്, എന്ത് മണം അറിയോ, നല്ല മണമുള്ള കാര്യമാണ്. ഇത് പനിക്കൂർക്ക എന്ന് പറയും, നവരേല എന്ന് പറയും, അങ്ങനെ. ഇതെന്തായാലും വളരെ നല്ല വാട്ടറി ആയിട്ടുള്ള, കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കെല്ലാം, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ തലയിലെ ഉച്ചയിൽ വാട്ടിയിടുന്ന ഒരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്, ഭയങ്കര മണവുമാണ്. ഇത് മൂന്ന് കാര്യം. പിന്നെ വേണ്ടത് ദേ കറ്റാർ വാഴ. ഇത് ഫ്രഷ് കറ്റാർ വാഴ ആണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അലോവീറ ജെല്ലെടുക്കുകയാണെങ്കിൽ, ദേ അലോവീറ ജെല്ലാണെങ്കിൽ ഇങ്ങനെ.
കറ്റാർ വാഴ ഫ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് കുറേ നേരം ഐസ് വാട്ടറിലിട്ട് വൃത്തിയാക്കിയെടുക്കുക. ഓക്കെ, പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. പ്യുർ വൈറ്റമിൻ ഇ ഓയിൽ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ വാങ്ങിച്ചിട്ട് അതിനകത്തുള്ള ഓയിൽ എടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂണോളം ഞാനിത് ഉപയോഗിക്കും. പിന്നെ മുഖക്കുരുവിനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ടീ ട്രീ ഓയിൽ. അപ്പോൾ ഈ ടീ ട്രീ ഓയിൽ കിട്ടുകയാണെങ്കിൽ അതും ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, പിന്നെ സോപ്പ് നിർമ്മാണത്തിന് പ്രധാനമായിട്ട് വേണ്ടത് മെൽറ്റ് ആൻഡ് പോർ എന്ന് പറഞ്ഞാൽ അൾട്രാ ക്ലിയർ സോപ്പ് ബേസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, ഇതും വേണം. അതെ, ഇതിപ്പോൾ ഏകദേശം ഇത്രയും തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകണം. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ ഉരുക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്, മെൽറ്റ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ നവര ഇലയെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടാം. എന്നിട്ട് ഇതെല്ലാം തന്നെ ഏകദേശം ഒരു 1 കപ്പ് അളവ് നോക്കിയിട്ട് അതിനകത്ത് കിട്ടുന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അതിൻ്റെ നോക്കി ഫോളോ. അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ മെഷറിംഗ് കപ്പിൽ ഏകദേശം ഒരു 1 കപ്പ്. ഓക്കെ, ഇങ്ങനെ എടുക്കും. അപ്പോൾ അത് പിന്നെ വേണ്ടത് ഇതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വേപ്പില, അതും ഓൾമോസ്റ്റ് 1 കപ്പ് എടുക്കുന്നു. 1 കപ്പ് വേപ്പിലയും എടുത്തു. അതെ, കൃഷ്ണ തുളസിയുടെ ഇലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു, അതും 1 കപ്പ്. ഇതിൻ്റെ എല്ലാം ഗുണഗണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രോപ്പർട്ടീസാണ്. ഇനി ഇത് ഓരോ കാര്യങ്ങളായിട്ട് ഇതിങ്ങനെ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ ജ്യൂസാണ് നമ്മളെടുക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലാം ഒന്ന് ചതച്ചിട്ട് വരാം. അങ്ങനെ നവരയില നമ്മൾ ഒന്ന് ചതച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നു. ആദ്യം ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാം. എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഒന്ന് മിക്സിയിൽ ചതച്ച് ചതച്ച് പിഴിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് അരിക്കാം. നമ്മുടെ വേപ്പിലയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാം. വെള്ളം ചേർത്തിട്ടല്ല, വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്യുവറായിട്ടുള്ള അതിൻ്റെ സത്ത് കിട്ടും. നമ്മുടെ തുളസി ഇല അതും ഇതുപോലെ ചതച്ചെടുക്കാം. എന്നിട്ട് പിഴിയാം. അതെ, തുളസി ഇലയും ഇതുപോലെ ചതച്ചെടുത്തു. ഇനി തുളസി നീരും പിഴിഞ്ഞെടുക്കാം. കംപ്ലീറ്റ് ഗുണവും കിട്ടുന്ന രീതിയിൽ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാം ചാറ് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിരിക്കണം. ഒന്നും വെള്ളം ചേർത്തിട്ടല്ല അരച്ചത്. ഓക്കെ, ഇനി നമുക്ക് അലോവെറയും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് ലൂസാക്കാം. അലോവെറയുടെ ജ്യൂസ്. ഇനി നമ്മൾ എല്ലാം നമ്മളിപ്പോൾ അരച്ച് ചതച്ച് അതിൻ്റെ ജ്യൂസ് എല്ലാം എടുത്ത് വെച്ചേക്കുന്ന എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. പനിക്കൂർക്ക അഥവാ നവരയിലയുടെ ജ്യൂസ്, ഇത് നമ്മളുടെ വേപ്പിലയുടെ ജ്യൂസ്, തുളസി നീര്, പലതും പല കളറിലെ പച്ചയാണ്, പല പല ടോണാണ്. ആൻഡ് നമ്മുടെ അലോവെറ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് താഴേക്ക് വന്നോളൂ. അതെ, ഇത് കംപ്ലീറ്റ് മട്ടിയെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ള ഭാഗം, നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓ, ഏറ്റവും നല്ല കാര്യമാണ് സ്കിന്നിന്, അത്രയും നല്ല ഒരു കോൺസെൻട്രേറ്റഡ് ഭാഗമാണ്. ഇനി നമുക്ക് സോപ്പിൻ്റെ നമ്മളുടെ മെൽറ്റിംഗ് പാർട്ട് എടുക്കാം. ഓക്കെ, നമ്മുടെ അൾട്രാ ക്ലിയർ സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്തെടുക്കാം. വളരെ വളരെ സ്മൂത്ത് കാര്യമാണ്, ഈസിയാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം.
ഇതൊരു സെറ്റ് ഓൾമോസ്റ്റ് 1 കപ്പ് ഇങ്ങനെ പിന്നെ ബാക്കി ഇരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് 2 കപ്പ് എന്ന് പറയാം ഓക്കേ 2 കപ്പ്സ് ഓഫ് സോപ്പിന്റെ ബേസ് ക്ലിയർ മെൽറ്റ് ചെയ്തു വരും ഇതിനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ അതായത് ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അലിയിക്കാം അപ്പോൾ പ്രധാന ചേരുവകളെല്ലാം ഞാൻ കാണിച്ചു തന്ന ലോഹിനി ഇത് വേണ്ടത് സോപ്പ് ഏത് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ ഇങ്ങനത്തെ മോൾഡും വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട് ഇതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഡിസ്പോസബിൾ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല ഇതാണെങ്കിലും മതി ഇതിൻ്റെ വൈറ്റോ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലെ സോപ്പാകും ഇതിലിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ട് അതെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ട് സ്ക്വയർ ഷേപ്പ് ഉണ്ട് റൗണ്ട് ഉണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യണോ അതിൻ്റെ കൂടെ ഇതും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് പ്ലാൻ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരല്പം എണ്ണ തടവിയാൽ നല്ലതായിരിക്കും ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ആകാം എങ്കിലും നമ്മുടെ സോപ്പിൻ്റെ തീം അനുസരിച്ചിട്ട് ഇച്ചിരി വൈറ്റമിൻ ഈ ഓയിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് തടവി വയ്ക്കാം അല്ലെങ്കിൽ ഇച്ചിരി ആൽമണ്ട് ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല അത് ഡീമോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് ക്യാപ്സ്യൂൾ കിട്ടും കേട്ടോ അതെടുത്തിട്ട് ഒരു 4 എണ്ണം എടുത്താൽ മതി ഏതാണ്ട് 1 ടീസ്പൂണോളം ഓയിൽ കിട്ടും അതാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോണേ അപ്പോൾ വെള്ളം നല്ല തിളച്ചതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സോപ്പിൻ്റെ മെൽറ്റിംഗ് ബേസ് എടുത്ത് വയ്ക്കാം ഇനി ചൂടിങ്ങനെ താഴേന്ന് മുകളിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇത് അലിഞ്ഞ് തുടങ്ങും ഇപ്പോൾ ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങി താഴേന്ന് ഹീറ്റ് വന്നപ്പോൾ നമ്മൾ ജെല്ലറ്റിനൊക്കെ മെൽറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾക്കൊരു സോപ്പിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ സോപ്പിൻ്റെ ആ ഒരു ഷേപ്പിലും ആ ഒരു കൺസിസ്റ്റൻസിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ബേസ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ഓൺലൈൻ വാങ്ങാൻ കിട്ടുന്ന കാര്യം തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത്ര കോസ്റ്റ്ലിയുമല്ല ചെറിയ പൈസയിൽ തന്നെ വാങ്ങാം ഒരു 150 to 200, 300 ആ റേഞ്ചിൽ പല പല കമ്പനീസിൻ്റെതും ഉണ്ട് അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സോപ്പ് ഉണ്ടാക്കാമല്ലോ ഇതിൻ്റെ ചിലവ് മാത്രമേ വരണുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളുടെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മളുടെ സോപ്പ് ബേസ് ഏതാണ്ട് ഒരുക്കി ഓൾമോസ്റ്റ് ക്ലിയറായി ഒരു ക്ലിയർ ജെല്ല് പോലെ ആയി കഴിഞ്ഞു ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്കാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ഗുണങ്ങളുമുള്ള ഇലകളുടെ സത്ത ഒഴിക്കുന്നത് ഇതിൽ അലോവേറ പിന്നെന്താ വേപ്പിൻ്റെ ചാറ് പിന്നെ തുളസിയുടെ നീര് പനിക്കൂർക്ക അഥവാ നവരയിലയുടെ ചാറ് ഇത്രയും കാര്യങ്ങളുണ്ട് സോപ്പിൻ്റെ കളർ ഏകദേശം മനസ്സിലായല്ലോ ഒരു ചന്ദ്രിക സോപ്പിൻ്റെയൊക്കെ ഒരു കളറായിട്ട് വരും പച്ച നമ്മൾ ആർട്ടിഫിഷ്യൽ കളറിങ് ഒന്നും ചെയ്യുന്നില്ല അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ അത് ഇരുന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോളും ഈ ഹോട്ടായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്കല്ലേ ഇട്ടേ നമ്മൾ ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ നിന്നും മാറ്റി കാണുന്നുണ്ടല്ലോ ഇതൊരല്പം ഒന്ന് കൂളായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ 1 ടീസ്പൂൺ ഒഴിക്കും പിന്നെ ടീ ട്രീ ഓയിലും കുറച്ച് ഒഴിക്കും ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം അപ്പോൾ ഈ സോപ്പ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഇത് ഒരുപാട് അതായത് ഓയിലി ആയിട്ടുള്ള മുഖത്തെപ്പോഴും കാര കുരുക്കൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഉള്ള മുഖം അങ്ങനെ പ്രോബ്ലംസ് ഉള്ള മുഖം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണ് അപ്പോൾ എല്ലാ പ്രശ്നവും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഈ സോപ്പ് തന്നെയാണ് എപ്പോഴും മുഖത്ത് യൂസ് ചെയ്യേണ്ടത് പിച്ചറൊന്ന് കൂളാകട്ടെ അപ്പോൾ നമ്മളുടെ സോപ്പിൻ്റെ മിക്സ് ഇവിടെ റെഡി ആവശ്യത്തിന് തണുത്ത് കഴിഞ്ഞു കൂളായിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ 1 ടീസ്പൂൺ ഞാൻ ചേർക്കുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ 4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മേടിച്ചിട്ട് പച്ച നിറത്തിലെ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ ക്യാപ്സ്യൂൾ അതിനെ ഒന്ന് പിന്നു വെച്ച് കുത്തിയിട്ട് അതിനകത്തുള്ള ഓയിൽ എടുത്താൽ മതി ഇതിനോടൊപ്പം കുറച്ച് ടീ ട്രീ ഓയിൽ ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട നമുക്ക് ഇല്ലാതെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഡബിൾ ബെനിഫിറ്റാണ് കാര്യം പിമ്പിൾസ് ഒക്കെ ഓൾറെഡി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ടീ ട്രീ ഓയിലിൻ്റെ ഒരു പ്രസൻസ് നല്ല ഗുണം ചെയ്യും അത് 1 ടീസ്പൂൺ അതും ഞാൻ ചേർക്കണം രണ്ടെണ്ണയും ചേർക്കും ഇനി ഇത് നമ്മൾ മോൾഡിലേക്ക് മാറ്റിയാൽ മാത്രം മതി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ടീ ട്രീ ഓയിലും
നമ്മളുടെ വൈറ്റമിൻ ഇ ഓയിലും നന്നായിട്ട് ഉള്ളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കൊരു തവി കൊണ്ട് കോരി ഒഴിക്കാം. ഇങ്ങനെ നമ്മൾ മോൾഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അനക്കാണ്ട് വെച്ചിരുന്നാൽ മതി. ഇത് നന്നായിട്ട് സെറ്റാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്ന് നിർബന്ധമില്ല. റൂം ടെമ്പറേച്ചറിൽ ഇപ്പോൾ ഓവർനൈറ്റ് ഇരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് സെറ്റായിട്ടിരിക്കും. പിറ്റേ ദിവസം എടുത്താൽ മതി റൂം ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാനെല്ലാം വളരെ എളുപ്പമായിരിക്കും. ഈ സിലിക്കോൺ മോൾഡ് ആണെങ്കിൽ നമുക്ക് ഓയിലൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഡീമോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോപ്പ് നിർമ്മാണം കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 24 hours ഞാനിപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെച്ചാണ്. ഇന്ന് ഞാനത് ഡീമോൾഡ് ചെയ്യാൻ പോകുന്നു. അതെ, ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇതെല്ലാം നല്ല സെറ്റായിരിക്കും. ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് റൂം ടെമ്പറേച്ചറിലിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ സിലിക്കോണിൻ്റെ ഒരു മോൾഡ് ആയതുകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഡീമോൾഡ് ചെയ്യാൻ പറ്റും. നല്ല ഷൈനി ഷൈനി ആയിട്ട് ഉള്ളൊരു സോപ്പ്. ഇത് ഹാർട്ട് ഷേപ്പ്. ഇനി ഏതൊക്കെ ഷേപ്പ് വേണം? ഇത് പല പല ഷേപ്പുള്ളൊരു മോൾഡ് ആയതുകൊണ്ട് ഏതൊക്കെ ഷേപ്പാണെങ്കിലും ആ ഷേപ്പിനനുസരിച്ച് കിട്ടും. ദാ സെക്കൻഡ് സോപ്പ്. രണ്ടാമത്തത് കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നല്ല ഷൈനി ഷൈനി ഷൂ, ഷൈനി ഷൈനി സോപ്പ്. ഓക്കെ, രണ്ടാമത്തെ സോപ്പ്. ഇനി മൂന്നാമത്തെ സോപ്പ് എവിടെ? അതെ, സ്ക്വയർ ഷേപ്പ്. ഇത് നമ്മുടെ സ്ക്വയർ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ ഷേപ്പിലെ സോപ്പ്. ഇത് അലിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ സോപ്പ് ഇത് വെള്ളത്തിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലാത്തർ ചെയ്ത് മുഖത്തൊക്കെ തേച്ചാൽ മതി. ഇനി റൗണ്ട് ഷേപ്പും ഉണ്ട് പറയണം. അപ്പോൾ റൗണ്ട് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് റൗണ്ട്. അതെ, അങ്ങനെ 4 shapes ഉണ്ടാക്കി. പിന്നെ ഇനി വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനത്തെ മോൾഡ് ഇല്ലാത്തവർക്കും വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ എന്താ പറഞ്ഞത്, ഇതുപോലുള്ള ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്തായാലും കുഴപ്പമില്ല. ഈവൻ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലാസ്, പേപ്പർ ഗ്ലാസ്, അതിനകത്ത് ഒഴിച്ചാലും മതി. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ ഇവിടെ ഇരുന്നു, അതിനകത്ത് ഇനി ഇത് അതിൻ്റെ ഷേപ്പിൽ തന്നെ വന്നു. ദിസ് ഇസ് അനദർ സോപ്പ്. അപ്പോൾ എത്ര സോപ്പ് കിട്ടും? 1, 2, 3, 4, 5 soap കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 rupees 200 rupees ആയിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 150 rupees താഴെ ആയിട്ടുള്ളൂ 5 soap കിട്ടി. അപ്പോൾ എത്രയാണ്? 1, 2, 3, 4, 5. അപ്പോൾ ഒരു സോപ്പിന് എത്ര രൂപയായി? ഒരു 150 rupees, ഒരു 30 rupees താഴെ ആയിട്ടുള്ളൂ കേട്ടോ ഒരു സോപ്പിൻ്റെ വില. പക്ഷേ ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണ്, ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇതിനകത്തുള്ളൊരു പ്രധാന ചേരുവ നമ്മുടെ വേപ്പിലയാണ്, നീം ലീവ്സ്. അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതായത് നീര് പോലുള്ള കാര്യങ്ങൾ പോകും. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ അതിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ. അപ്പോൾ ചൊറി ചിരങ്ങ് മുതലായ കാര്യങ്ങൾ, പിന്നെ ചെറിയ ചെറിയ സ്കാർസ്, ഇച്ചിങ്, പിന്നെ എന്താ പറയണ്ട, റെഡ്നെസ്, ഇത്തരം ബ്ലമിഷസ്, ഇതെല്ലാം തന്നെ മാറ്റിക്കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇതിന് മറ്റൊരു ഗുണം കൊണ്ടുണ്ട്. നീം ഓയിൽ ഉണ്ടല്ലോ, ഈ ഇലയിൽ നിന്നാണല്ലോ നീം ഓയിൽ നമുക്ക് കിട്ടുന്നത്. ആ ഇലയിൽ നിന്നും കിട്ടും ഓയിൽ. ആ ഓയിലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസിങ് നഷ്ടപ്പെടാണ്ട് ഡ്രൈ ആക്കി മാറ്റുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്കും അത് ഗുണം ചെയ്യും, അതേസമയം നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ഗുണം ചെയ്യും. അപ്പം നീം ഓയിൽ ചേർന്നു ബിക്കോസ് ഓഫ് നീം ലീവ്സ്, അതിൽ വേപ്പില ഉള്ളതുകൊണ്ട്. പിന്നെ രണ്ടാമത് ഇതിനകത്തിരിക്കുന്ന ഒരു ചേരുവ എന്ന് പറയുന്നത് തുളസിയിലയാണ്, കൃഷ്ണ തുളസിയുടെ ഇല. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു പെർഫെക്റ്റ് ക്ലെൻസറാണ്. തുളസിയില കൊണ്ട് മുഖം വൃത്തിയാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലെൻസ് ആകും. ഒരു തുള്ളി പോലും അഴുക്കോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർന്ന് വരുന്നതായതുകൊണ്ട് ഇതൊരു നല്ലൊരു ക്ലെൻസറാണ്. മാത്രമല്ല ഇത് ഓയിലി സ്കിന്നുകാർക്ക് തുളസിയില ഭയങ്കര എഫക്റ്റീവാണ്, വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നീം ലീവ്സ് എന്ന് പറയുന്ന വേപ്പില ഡ്രൈ സ്കിന്നുകാർക്കും വളരെ നല്ലതാണ്, ഓയിലി സ്കിന്നുകാർക്കും നല്ലതാണ്. തുളസിയിലയും അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ്. ഓക്കെ, അത്രയും നല്ലൊരു ക്ലെൻസറാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെന്താ ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തുളസിയിലയ്ക്കും ഉണ്ട്. തുളസിയിലയുടെ മറ്റു ഗുണങ്ങൾ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ആക്നി മുതലായ കാര്യങ്ങൾ വരാണ്ട് പ്രിവെൻറ്റ് ചെയ്യും. ഇനി ഉള്ളവർക്ക് തന്നെ അത് ഉണക്കി കൊണ്ടുവരും, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. ഇതുകൂടാതെ ഈ നീം ഓയിലുള്ള ലീവ്സിലെ നീം ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ വേപ്പിലയിൽ തുളസി ഇലയിലും തുളസി ഓയിലുണ്ട്. ആ ഓയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുഖത്തുണ്ടാകുന്ന സ്കാറുകൾ, ചെറിയ അടയാളങ്ങളൊക്കെ, ബ്ലാക്ക് സ്പോട്സൊക്കെ ഫെയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും, അത് കുറച്ചുകൊണ്ട് വരും. അപ്പോൾ മനസ്സിലായല്ലോ ഇതെന്താണ് സംഭവം. അപ്പോൾ തുളസി ഇലയും അതിനകത്തുള്ളത് കൊണ്ട് അത്രയും ഗുണം കിട്ടും. പിന്നെയും ഉണ്ട്, അതായത് ആൻറ്റി ഏജിങ് ആണ്. തുളസി ഇലയുടെ നീര് അല്ലെങ്കിൽ അതിലുള്ള ഓയിലൊക്കെ സ്കിന്ന് വളരെ യങ് യൂത്ത്ഫുൾ ആയി
സൂക്ഷിക്കാനും സഹായിക്കും. പ്രായം തോന്നാത്ത ചർമ്മം കൊണ്ടു നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, ഓയിലി സ്കിന്നുകാർക്കുള്ള ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, എല്ലാവർക്കും അതും നല്ലത് തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചേർക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ് പനിക്കൂർക്ക അഥവാ നവരേല. ഇനി ഇന്ത്യൻ ബോറേജ് എന്നാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേര്, ഇന്ത്യൻ ബോറേജ്. ചില സ്ഥലങ്ങളിലൊക്കെ മെക്സിക്കൻ ഒറിഗാനോ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഈ ഒറിഗാനോ ഇല്ലേ, അതിന് പകരക്കാരായിട്ട് അല്ലെങ്കിൽ അത് ഇത് ഉണക്കിയെടുത്ത് ഉണക്കിയെടുക്കുന്ന ഒറിഗാനോ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മെക്സിക്കൻ ഒറിഗാനോ. ഇതുപോലെയൊക്കെ ഇരിക്കുന്ന സിമിലർ ആയിട്ടുള്ള ചെടികളുണ്ട്. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ അതാണ് സാധാരണയായിട്ട് നമ്മളിപ്പോൾ നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ പാചകത്തിനും ഉപയോഗിക്കാം, പിന്നെ സ്കിന്നിന് സൂക്ഷിക്കാനും ഉപയോഗിക്കാം, അസുഖങ്ങൾക്ക് ആയുർവേദിക് മെഡിസിൻ്റെ ഭാഗമായിട്ട് ചുമ ജലദോഷം കോൾഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മുടെ പനിക്കൂർക്ക അഥവാ ഇന്ത്യൻ ബോറേജ്. പിന്നെ ഈ ഒരു പനിക്കൂർക്കയ്ക്ക് അപ്പോൾ ഉള്ളിൽ കഴിച്ചാൽ, അതിൻ്റെ നീര് ഉള്ളിൽ കഴിച്ചാൽ കിട്ടുന്ന ഗുണം പോലെ തന്നെയാണ് സ്കിന്നിൻ്റെ പുറത്ത്. അപ്പോൾ എല്ലാ രീതിയിലും സ്കിന്നിനെ നല്ലതായിട്ട് സൂത്തം ചെയ്യും, നല്ല റിലാക്സ് ചെയ്യിക്കാനുള്ള പ്രോപ്പർട്ടീസ് ആണ്. അതിൻ്റെ ചാറെടുക്കുമ്പോൾ അതിൻ്റെ കറയൊക്കെ ശരിക്കും പറഞ്ഞാൽ കയ്യിലിങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ കളറ് മാറും. പിന്നെ ഭയങ്കര മണമാണ്, നല്ലൊരു അറോമയാണ് ശരിക്കും പറഞ്ഞാൽ പനിക്കൂർക്ക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുറിവ്, വൂൺസ്, കട്ട്, ഇൻഫ്ലമേഷൻ, ചെറിയ ചെറിയ പാടുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ മുഖക്കുരുവിൻ്റെയൊക്കെ പഴുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുക, അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പനിക്കൂർക്ക. അപ്പോൾ അതും ഇതിലൊരു പ്രധാന ചേരുവാണ്. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും നല്ലതാണ്, ഓയിലി സ്കിന്നുകാർക്കും എടുത്തു പറയണം. അവർക്കും ഈ പല സ്കിൻ, അതായത് പല സോപ്പുകളും ഓയിലി സ്കിന്നുകാർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാറില്ല. അതായത് ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ചില സോപ്പ് ഡ്രൈ സ്കിന്നുകാർക്കും ഉള്ള ചിലത് ഓയിലി. പക്ഷേ ഈ സോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും പറ്റും. എടുത്തു പറയേണ്ടത് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യും, മറ്റുള്ളവർക്കും അതുപോലെ ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഓൾ എല്ലാവർക്കും പറ്റുന്ന ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചേർത്തതെന്ന് പറഞ്ഞാൽ അലോവേറയാണ്. അപ്പോൾ നാച്ചുറൽ അലോവേറ ഞാനിങ്ങനെ എടുത്തിട്ട് മിക്സിയിൽ അടിച്ച് അതിൻ്റെ ചാറെടുത്തിട്ടല്ലേ ചേർത്തത്. അപ്പോൾ നിങ്ങളത് കണ്ടാണല്ലോ. അപ്പോൾ അലോവേറയുടെ ഗുണം എന്താണെന്ന് അറിയാലോ, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. പിന്നെ സൺ ബേൺ, സൂര്യതാപം ഏറ്റിട്ടുണ്ടാകുന്ന എല്ലാ സ്കിൻ ഡാമേജസും മാറ്റിത്തരും, നല്ല സൂത്തിങ് ആണ്. ഓ, ഞാനിപ്പോൾ ഒരു ഷേപ്പ് മാത്രം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അടുത്ത ഷേപ്പും കൂടെ കണ്ടുള്ളൂ, ഹാർട്ടല്ലേ, അത് നല്ലതാണ്. അപ്പോൾ അത് നല്ലത്. ഓക്കെ, ഇതിനെ എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ ഇതൊക്കെ പല പല പാക്കിംഗ് ആയിട്ട് നല്ല പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് നല്ലതായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു കവറിലാക്കിയാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും സാധിക്കുമല്ലോ. പിന്നെ ഇത് വേണമെങ്കിൽ വിൽപ്പനയ്ക്കും ആകാം, നിങ്ങൾക്കൊരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെയും ചെയ്യാമല്ലോ സോപ്പ് നിർമ്മാണം, ഇത്തരം ബ്യൂട്ടി സോപ്പ്സ്. പിന്നെ അലോവേറയിലുള്ള മറ്റു രണ്ട് കാര്യങ്ങൾ വെച്ചാൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഉണ്ട്. പിന്നെ സ്കിൻ ഇറിറ്റേഷൻസ് എല്ലാം മാറ്റും. ഇതൊന്നും പോരാഞ്ഞിട്ട് ആൻറ്റി ഏജിങ് ആണ്, സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളായിട്ട് സൂക്ഷിക്കാനും സഹായിക്കും. നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഞാൻ പറയാറില്ലേ, വേറെ ഒന്നും ഇല്ലെങ്കിലും അലോവേറയുടെ ജെല് മാത്രം പുരട്ടിയാലും മതി, ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കിട്ടും. അപ്പോൾ അതും ചേർന്ന് വരുന്നതുകൊണ്ട് നമ്മുടെ സോപ്പ് നല്ലൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ആഫ്റ്റർ വാഷിങ് ഓൾസോ നമുക്ക് കിട്ടും. പിന്നെ ഇതിലൊരു പ്രധാന കാര്യമാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഓയിൽ, വൈറ്റമിൻ ഇ ഓയിൽ പ്യുവർ ഓയിൽ വാങ്ങാൻ കിട്ടും ഓൺലൈൻ. അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ക്യാപ്സ്യൂളുണ്ട്, പച്ച നിറത്തിലും യെല്ലോ നിറത്തിലും, അത് ഗോൾഡൻ കളർ. അത് വാങ്ങിച്ചിട്ട് ഒരു മൂന്നോ നാലോ എടുത്തിട്ട് അതിനകത്ത് ഒരു പിന്നുകൊണ്ട് കുത്തിയിട്ട് അതിൻ്റെ അകത്തുള്ള ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ പല കാര്യങ്ങളുടെയും കൂടെ നമ്മൾ യോജിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ സ്കിൻ പിന്നെ നന്നാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഗ്ലോയിങ് ആക്കിയെടുക്കാൻ, സ്കിന്നിൻ്റെ ഹെൽത്തി സ്കിന്നാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ. ഇതുകൂടാണ്ട് ആൻറ്റി ഏജിങ് ആണ്. അത് സ്ഥിരമായി നമ്മൾ മുഖത്ത് തേക്കുകയാണെങ്കിൽ നല്ല ഇഫക്റ്റീവ് ആയിരിക്കും, സ്കിന്ന് എപ്പോഴും യൂത്ത്ഫുൾ ആയിരിക്കും, ചെറുപ്പം സ്കിന്നായിരിക്കും, പ്രായം തോന്നുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ഈ വൈറ്റമിൻ ഇ. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആൻറ്റി ഏജിങ് ക്രീംസ് മാർക്കറ്റിൽ പലതും വിപണിയിൽ വാങ്ങാൻ കിട്ടുമല്ലോ പല കമ്പനീസിൻ്റെ, അതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റമിൻ ഇ ഓയിൽ അതിൽ ഉണ്ടാകും. അപ്പോൾ അതും കൂടി നമ്മുടെ സോപ്പിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരുപാട് ഗുണം ചെയ്യും. അതായത് വൈറ്റമിൻ ഇക്കാണെങ്കിൽ ഒരു സ്കിൻ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ പോകും, പിന്നെ സൺ റേസ്, യു വി റേസിൻ്റെ ഡാമേജസ് എല്ലാം കുറച്ച് കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വൈറ്റമിൻ ഇയിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പിൽ അതും ഉണ്ടല്ലോ. അപ്പോൾ ടീ ട്രീ ഓയിലാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്, മറ്റൊരു പ്രധാനപ്പെട്ട ചേരുവ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ടീ ട്രീ ഓയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ അത് നോർമൽ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാരും പിന്നെന്താ ഡ്രൈ സ്കിന്നുള്ളവരും ടീ ട്രീ ഓയിൽ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണം. അതിന് പകരം അവർക്ക് വേണമെങ്കിൽ അവക്കാഡോ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷേ ഓയിലി സ്കിന്നുകാരുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പറ്റുമെങ്കിൽ ഒരു മസ്റ്റായിട്ട് ടീ ട്രീ ഓയിൽ ചേർത്താൽ നല്ലതായിരിക്കും. കാര്യം ഏറ്റവും കൂടുതൽ ആക്നി, പിമ്പിൾസ് മുതലായ കാര്യങ്ങൾ ഉണങ്ങാനായിട്ടും ഹീൽ ചെയ്യാനായിട്ടും ആ പാടുകൾ പോകാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ് ടീ ട്രീ ഓയിൽ. അപ്പോൾ അത് ഒരു അല്പം ചേർത്താൽ മതി, അതായത് ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്തല്ലോ, അതുപോലെ പ്യുവർ ആയിട്ടുള്ള ടീ ട്രീ ഓയിൽ.
കാരണം അതിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ഇതുകൂടാതെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ആക്നി അങ്ങനെ ഇത് സ്ഥിരമായി നമ്മൾ അത് അതായത് ടീ ട്രീ ഓയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പിമ്പിൾസ് ഒന്നും വരില്ല, ആക്നി വരില്ല. നമ്മുടെ സ്കിന്നിനെയൊക്കെ സൂക്ഷിക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും. അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ക്ലോഗ്ഡ് ആയിട്ടിരിക്കുന്ന ഓയിലി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് ലൂസൺ ചെയ്ത് കൊണ്ടുവരും. ടീ ട്രീ ഓയിൽ കട്ടിയായിട്ടിരിക്കുന്ന സെബമുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹാർഡായി പോകുന്ന കൊഴുപ്പ് കൂടിയ സെബം അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഈ ടീ ട്രീ ഓയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ, ടീ ട്രീ ഓയിലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഈ പോസ് ഓപ്പൺ ചെയ്ത് ഈ അകത്ത് കട്ടിയായിരിക്കുന്ന സെബത്തിനെ ലൂസൺ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യും, ക്ലെൻസ് ചെയ്യും. അങ്ങനെയാണ് അത് സഹായിക്കുന്നത്. അപ്പോൾ അത് ചേർന്ന് വരുന്ന സോപ്പ് ആകുമ്പോൾ എന്ത് ഗുണമുണ്ടാവും? നമുക്ക് ആ ഗുണമൊക്കെ കിട്ടില്ലേ? അത്തരം കാര്യങ്ങളാണ് ഇതിനെക്കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ടീ ട്രീ ഓയിലും കൂടെ ഉണ്ടെങ്കിൽ സ്കിന്ന് വളരെ ക്ലിയർ ആവുകയും പിമ്പിൾസ് മുതലായ കാര്യങ്ങൾ പാടെ എല്ലാം മാറ്റി തന്നിട്ട് സ്കിൻ ഗ്ലോയിങ് ആൻഡ് എന്താ പറയേണ്ടത് റേഡിയൻ്റ് ആക്കി മാറ്റും. ഒന്ന്, രണ്ടാമത് പിന്നീട് അങ്ങോട്ട് വരാതിരിക്കാനും സഹായിക്കും ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും ഒക്കെ. അപ്പോൾ സ്കിന്ന് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും, പോസൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം ലൂസൺ ചെയ്ത കട്ടിയായിട്ടിരിക്കുന്ന സെബമൊക്കെ കഴുകിക്കളയും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന്, അപ്പോൾ ഞാനിത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. കാര്യം എന്തൊക്കെ ചേർന്ന് വന്നാൽ നമ്മുടെ സ്കിന്നിന് ഗുണമുണ്ടാകും എന്ന് ഞാനൊരു റിസർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഈ ഒരു സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സോപ്പ് നിർമ്മാതാവുമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ബിസിനസ്സൊക്കെ തുടങ്ങാനായിരിക്കും വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്ന നമ്മുടെ ഈ സോപ്പ് തേച്ചാൽ രാവിലെയും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നേയും രാവിലെ നമ്മൾ ഉറക്കം എണീറ്റ് മുഖമൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് നമ്മളൊരു മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ സോപ്പ് തേച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ ചേർന്ന് വരുന്നതുകൊണ്ട് മുഖത്ത് തേച്ച് ഉടനെ ആയിട്ട് വാഷ് ചെയ്ത് കളയണ്ട, മുഖത്ത് തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാരെല്ലാം നന്നായി മസാജ് ചെയ്ത് ഒരു അല്പനേരം, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഒരു വൺ മിനിറ്റ് ഓർ ടു മിനിറ്റ്സ്, രണ്ട് മൂന്ന് മിനിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നിട്ട് വാഷ് ചെയ്യുക. നോർമൽ സ്കിന്നുകാരും പിന്നെ ഡ്രൈ സ്കിന്നുകാരും ഒക്കെ ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക, പുരട്ടുക, വാഷ് ചെയ്ത് കളയുക. ഓയിലി സ്കിന്നുകാർ ഇച്ചിരി നേരം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ നല്ലതായിട്ട് മസാജ് ചെയ്ത് ഇട്ടേക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ എന്ത് ഗുണമുണ്ടാവും അല്ലേ? അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ സോപ്പ്. ഞാൻ സോപ്പിൻ്റെ പരസ്യമായിട്ട് ഇറങ്ങിയിരിക്കുക, പക്ഷേ ഇതൊരു കമ്പനിയുടെ അല്ല, നമ്മുടെ സ്വന്തം ഹോം മെയ്ഡ് സോപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അലിഞ്ഞു പോവും, അങ്ങലത്ത് പോകും, ഒന്നുമില്ല. ഇത് കവേഴ്സിലാക്കി വെക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് സോപ്പ് പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം. അപ്പോൾ സോപ്പ് ഞാൻ മുഖത്ത് തേക്കുന്നതിൻ്റെ ഒരു ചെറിയ ഇടം കാണിച്ചു തരാം. ഓക്കെ, പൊട്ടു മാറ്റുന്നു, ഞാൻ തയ്യാറെടുപ്പോടുകൂടി വന്നിരിക്കുകയാണ്. ഓക്കെ, വാഷ് ബേസിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തതാണ്, തെറ്റുകുറ്റങ്ങളുണ്ടാകും, ക്ഷമിക്കുക. ഓക്കെ, ചില വെള്ളം നനച്ചു. അതേമക്കളും നമ്മുടെ ഒരു സോപ്പ് ഒരു നാളെ എന്നിട്ട് ഇതിൻ്റെ പത കാണില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ സാധാരണ നമ്മൾ എല്ലാ സോപ്പും ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് എല്ലെടുക്കുന്നു. അതെ, ആവശ്യത്തിന് പതയുണ്ട്, കുറച്ചെടുക്കണു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നല്ല പതഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ സോപ്പ്. എന്നിട്ട് മുടി ഇങ്ങനെ ചാടി ചാടി പുറത്തേക്ക് വരും, കണ്ടല്ലോ. കുറച്ചെടുത്താൽ മതി, ഇത് ഇത്രയും പത കിട്ടി, ഇഷ്ടം പോലെ. അപ്പോൾ ഓയിലി സ്കിന്നുകാരെന്താ ചെയ്യേണ്ടത്? ഇത് കുറേ നേരം ഇങ്ങനെ മസാജ് ചെയ്യുക, എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റ്, ഒന്നോ രണ്ടോ മിനിറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഇഫക്റ്റ് കൂടുതൽ കിട്ടാനാണ്. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. എൻ്റെ ഓയിലി സ്കിന്നല്ല, നോർമൽ സ്കിന്നാണ്. പ്രോബ്ലം ഉള്ള സ്കിന്നുകാർ കുറച്ച് നേരം വെച്ചേക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ. ക്ലീൻ ക്ലീൻ മുഖത്ത് ഒരഴുക്കുമില്ല, ഒന്നുമില്ല. എല്ലാം പോയി, കൺമഷി ഉൾപ്പെടെ പോയി. ഓക്കെ, ചെറുതായിട്ട് ഞാൻ കണ്ടു ചെയ്യുന്നത് അതും പോയി. ഇതെൻ്റെ മേക്കപ്പ് പ്ലസ് മേക്കപ്പ് ഫ്രീ ഫേസ് ആണ്. ജസ്റ്റ് നമ്മളുടെ പുതിയ ബ്യൂട്ടിഫുൾ സോപ്പ് ഉപയോഗിച്ചിട്ട്, എന്താ പറയുക, ഓൾ സ്കിൻ സോപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, ജസ്റ്റ് ഇനി ഇങ്ങനെ ടവലുകൊണ്ട് പാറ്റ് ഡ്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഡ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് റബ് ചെയ്യേണ്ട, ഒരു ടവൽ എടുക്കുക, ജസ്റ്റ് അമർത്ത്. അപ്പം അത്യാവശ്യം ഈർപ്പം മുഖത്തുണ്ടാകും, എന്നാൽ ഡ്രൈ ആകുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ്. രാവിലെയും
രാത്രിയും മുഖം ക്ലെൻസ് ചെയ്യുമ്പോൾ കുളിക്കുന്ന സമയത്തും ഫേസിൽ മാത്രം ഇത് ഉപയോഗിക്കുന്നു. ബോഡിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ ലക്സ് സോപ്പാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ബോഡിയിൽ ഇത് ഈ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കുരുക്കളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ കുരുക്കൾ. ഈ ആക്നെ പോലെയുള്ള കാര്യങ്ങൾ ബാക്കിലും വരാറുണ്ട് ചിലർക്ക്. അങ്ങനെയുള്ളവർക്ക് ആ പോർഷനിലും കൂടെ ഈ സോപ്പ് തേക്കുക. മുഖത്ത് ചെറിയ ചെറിയ ഈ നെറ്റിയിലൊക്കെ കുരുക്കളൊക്കെ ഇല്ലേ, അതെല്ലാം മാറും. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്, നന്നായിട്ട് ക്ലീൻ ക്ലീൻ ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, മുഖം ക്ലെൻസ് ചെയ്യാനാണ് നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ നിർബന്ധമായും പുരട്ടിയിരിക്കണം. എല്ലാ സ്കിൻ ടൈപ്പ് വരും, ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസറിന് പകരം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഏതാണോ അതിനകത്ത് കുറച്ച് ആവക്കാഡോ ഓയിലോ എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതിയാകും. ഓയിലി സ്കിന്നുകാർക്ക് ഹെംസീഡ് ഓയിലാണ് ഏറ്റവും നല്ല ഓയിൽ. ഓക്കെ, അത്രേ ഉള്ളൂ സിമ്പിൾ കാര്യം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ വരട്ടി മുഖം ഒട്ടും തന്നെ ഡ്രൈ ആവാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ ഈ സോപ്പ് തേക്കുന്നതുകൊണ്ട് ഓവറായിട്ട് ഡ്രൈ ഒന്നും ആകാൻ പോകില്ല, അതേസമയം നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, പുറത്തു പോകണേ സൺസ്ക്രീൻ പുരട്ടുക, അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുന്നവർ മേക്കപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ സമ്മിശ്രമായ ഈ ഒരു സോപ്പ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ തീർത്ത് തരും തീർച്ചയായിട്ടും. അത് ഞാനിപ്പോൾ, അതായത് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുന്നേ കഴിഞ്ഞ ഒരു എന്താ പറയുക ഒരു 10 ദിവസമായിട്ട് ഈ സോപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എനിക്കറിയുന്ന 1-2 സുഹൃത്തുക്കൾക്കും മുഖത്ത് പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാർക്കും ഇത് കൊടുത്തിരുന്നു. പിമ്പിൾസ്, ആക്നെ മുതലൊക്കെ, എന്നിട്ട് അവരുടെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. നല്ല റിപ്പോർട്ട്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ധൈര്യമായിട്ട് നിങ്ങളോട് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക. അപ്പോൾ സോപ്പ് ജെൽ വാങ്ങേണ്ട, ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ സോപ്പ് ബേസ്, അത് വാങ്ങേണ്ട, അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് വാങ്ങിക്കുക എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക, ഉപയോഗിച്ച് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ഥിരമായിട്ട് സ്വന്തമായിട്ട് തന്നെ സോപ്പ് ഉണ്ടാക്കി. ഇനി സോപ്പ്, ഫേസ് വാഷും മറ്റ് സോപ്പുകളൊന്നും വാങ്ങാൻ പോകേണ്ട. നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസൊക്കെ സോൾവ് ആയി കിട്ടുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാവും. അപ്പോൾ ഫീഡ്ബാക്സ് പറയുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ്, അതായത് എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയും കൂടുതൽ സോപ്പ് വിശേഷങ്ങൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇനി എനിക്കിപ്പോൾ അതൊരു ഭയങ്കര ത്രില്ലായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഒരു സോപ്പ് വളരെ സക്സസ്ഫുള്ളായി, ഇനിയും നല്ല നല്ല ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ സോപ്പ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്യൂട്ടി സോപ്പ്സ്, അതായത് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന അങ്ങനത്തെ സ്കിന്നല്ല ഇത്, എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന സോപ്പ്. പക്ഷേ കുറച്ചുകൂടെ കളർ എൻഹാൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, കളറ് നമുക്ക് നാച്ചുറൽ കളർ എന്താണോ അതിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഗ്ലോയിങ് ആക്കാൻ പറ്റുന്ന സോപ്പ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അത്തരം ഞാനിങ്ങനെ റിസർച്ചിലാണ് പല ടൈപ്പ് ഓഫ് സോപ്പ്സിനി കണ്ടെത്താനായിട്ട്. അത് ഞാൻ പിന്നീടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.